അവരിൽ ആരെങ്കിലും ഒരാളിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ജാതി ദുരാരോപണങ്ങൾ അവർ സഹിക്കുമായിരുന്നില്ല. ഞാൻ അരീക്കോട് ജോലി ചെയ്യുമ്പോൾ അന്ന് എ പി അബ്ദുൾ ഖാദർ മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും പി വി എസ് എൻ സാഹിബും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ എൻ വി ഇബ്രാഹിം സാഹിബിനോട് സമ്മതം വാങ്ങിയതിന് ശേഷമാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അന്നത്തെ ജാമിയയും ഇന്നത്തെ ജാമിയയും വലിയ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന മഹാന്മാരൊക്കെ അന്നുമുണ്ട്, പക്ഷേ ഈ സ്ഥാപനം അത് പ്രവർത്തിച്ചവരെ അവകാശപ്പെടാവൂ. ഒന്നും ചെയ്യാതെ ഏറ്റെടുക്കാനും അവകാശപ്പെടാനും ഒരുപാട് ആളുകൾ ഉണ്ടാകും. ആധാരത്തിൽ എഴുതിയ പേര് വെച്ചുകൊണ്ടല്ല സ്ഥാപനം വളർന്നിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ പിന്നിൽ രക്തവും വേർപ്പും ഒഴുക്കിയത് കൊണ്ടാണ് ഈ സ്ഥാപനം വളർന്നത്. അങ്ങനെ ഒഴുക്കിയ കാലത്തൊക്കെ വളർന്നിട്ടുണ്ട്. ആ ഒഴുക്ക് കുറഞ്ഞിടത്താണ് വളർച്ച അല്പം തളർന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം വരെ എനിക്ക് ആരുടെ മുമ്പിലും പറയാൻ പറ്റും, പരസ്യ വിചാരണക്ക് ഞാൻ നിന്ന് തരാം. നിങ്ങൾ ആരാണ് കേട്ടത്, എന്താണ് കേട്ടത് ചോദിക്കണം, എന്നെ പരസ്യ വിചാരണ ചെയ്യണം. ഞാനിതാ ഇന്നത്തെ ഈ ദിവസം വരെ ഈ സ്ഥാപനത്തെ എന്ത് ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെക്കരുത്, അങ്ങനെ ഉണ്ടാവില്ലെന്ന് സമാധാനിക്കുകയും വേണ്ട. നേരെ മറിച്ച് ചോദിക്കണം, ചോദിക്കണം, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതില്ലാതെ എന്തെങ്കിലും ആരെങ്കിലും തോന്നിയത് മുഴുവൻ പറഞ്ഞ് ആ വില്ലന്മാർക്ക് അവരുടെയൊക്കെ ബാക്ക് ഫയൽ എന്റെ കയ്യിലുണ്ട്, ഞാനത് പറയില്ല. അത് പറയുമെന്ന് അവരാരും ഭയപ്പെടേണ്ടതില്ല. ഇതിന് പിന്നിൽ ദുരാരോപണങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ, അവരുടെ ലക്ഷ്യവും എനിക്കറിയാം, അവരുടെ ബാക്ക് ഫയലും എന്റെ കയ്യിലുണ്ട്. പക്ഷേ കള്ളത്തരം പറയരുത്, അത് എന്നെ എനിക്കല്ല, ഞാനൊരു വ്യക്തി. അത് പോയി, നേരെ മറിച്ച് ഈ സ്ഥാപനത്തിനാണ് അത് ദോഷം വരിക. അത് മനസ്സിലാക്കണം. ജാമിയ നദവിയ കെ എൻ എമ്മിന്റെതാണ്. അതുകൊണ്ട് കെ എൻ എം നേതൃത്വത്തിനും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. കേട്ട ആരോപണങ്ങൾ അവർ അന്വേഷിക്കണം. അതല്ലാതെ എന്റെ കാലത്ത് ഈ 6 ഏക്കർ കഴിഞ്ഞ് ബാക്കിയുള്ള സ്വത്ത് 10-22 ഏക്കർ ഇതിനോട് അനുബന്ധിച്ചുള്ളത് ഞാൻ ഇതിന്റെ ചുമതല ഏറ്റതിനു ശേഷം വാങ്ങിയതാണ്. ആധാരത്തിൽ മുമ്പത്തേതിൽ നിന്നൊരു മാറ്റവും വരുത്തിയിട്ടില്ല. എടവണ്ണ കുന്നുമ്പലുള്ള ഇ സി എസിന്റെ ആസ്തിയും അതിന്റെ ബാധ്യതയും ഏറ്റെടുത്തതും ഞാനിവിടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ്. അതിന്റെ ആധാരത്തിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എറണാകുളത്തുള്ള നേരത്തെ സൂചിപ്പിച്ച ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അത് വാങ്ങിയതും ഞാനിവിടെ വന്നതിന് ശേഷമാണ്. അതിന്റെ ആധാരവും പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്തിട്ടില്ല. പരിശോധിക്കാവുന്നതാണ്. എന്റെ പേരിലേക്ക് ആധാരം മാറ്റിപ്പോയി എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഞാൻ എന്റേത് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുകയല്ലാതെ ഇവിടെ നിന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കുകയുമില്ല. അത്രമാത്രം ഇനി എന്ത് സംശയമുണ്ടെങ്കിലും രേഖകൾ സംസാരിക്കും, അത് കാണിച്ചു തരാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപക്ഷെ ഇത് ഇപ്പോഴെങ്കിലും ഈ ലാസ്റ്റ് നിമിഷത്തിലെങ്കിലും ഇത് ഞാൻ കേട്ട സമയത്തെങ്കിലും ഇത് കേട്ട സദസ്സിനോടെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു വിഷമമായിരിക്കുമല്ലോ. എന്നെ ഇങ്ങനെ പറയിപ്പിച്ചത് അഷ്റഫ് സാഹിബിന്റെ സങ്കടമാണ്. അദ്ദേഹത്തിന് സന്തോഷത്തോടുകൂടി സംസാരിക്കേണ്ട സമയം ദുഃഖത്തോടുകൂടി തളങ്കെട്ടി നിൽക്കുന്ന ദുഃഖത്തിനിടയിൽ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിന്റെ ശൈലിയല്ല ഇവിടെ ഞാൻ കേട്ടത്. ആ കേട്ടതിലുള്ള ആ ഗദ്ഗദത്തിലുള്ള ആ ദുഃഖം എന്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു കയറി. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തെങ്കിലും ദുരാരോപണം അഴിച്ചുവിട്ട് ആര് നടന്നാലും കേട്ടത് മുഴുവൻ കുറിച്ചു വെച്ചോളൂ. ഞാനിവിടെ പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ പരസ്യ വിചാരണക്ക് നിന്ന് തരും. നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അതിന്റെ നിജസ്ഥിതി പറഞ്ഞു തരാം. അതിന് ഉത്തരമുണ്ടെങ്കിൽ ഉത്തരമുള്ളവർ പറയട്ടെ. ദുരാരോപണം നിലനിൽക്കില്ല. ദുരാരോപണം നടത്തുന്നവർക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ അവർക്ക് ചെയ്യാം, അതിനൊരു വിരോധവുമില്ല. പക്ഷേ ഇവിടെ ഉള്ളിടത്തോളം ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നിടത്തോളം അവസാന നിമിഷം വരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ കെട്ടിടം നേരത്തെ അസീസ് സാഹിബ് സൂചിപ്പിച്ചല്ലോ, അഷ്റഫ് സാഹിബിന്റെ മകൻ പറഞ്ഞ വാചകം
ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പല ആളുകളും പലതും നിർമ്മിച്ചു പോയി, പക്ഷെ അഷ്റഫ് സാഹിബ് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഇതിൽ ഒരു അധികാരം നിലനിൽക്കാനല്ല, അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യം നിലനിൽക്കാനാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പള്ളി നിർമ്മിച്ചാലും മറ്റ് സ്ഥാപനങ്ങൾ നിർമ്മിച്ചാലും. ഒരിക്കൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞൊരു വാചകം, സലഫി, എന്റെ പണം കല്ലും സിമന്റുമാക്കാനാണോ